സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഭാവന, യാഥാർത്ഥ്യം, ഭാഷ എന്നിവ തമ്മിലുള്ള അതിർവരമ്പ് പൂർണ്ണമായും ഇല്ലാതാക്കിയ ഒരു എഴുത്തുകാരിയായിരുന്നു കമല സുരയ്യ എന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ. പുനീർകുളത്ത് നടന്ന അനുസ്മരണ ചടങ്ങ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ മധ്യവയസ്കനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പോർക്ലയങ്ങാട് സ്വദേശി 51 വയസ്സുള്ള ജംഷിയാണ് അറസ്റ്റ് ചെയ്തത്. മന്നലാംകുന്നിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. മന്നലാംകുന്ന് ജുമാ മസ്ജിദിന് വടക്ക് കുന്നിക്കൽ വീട്ടിൽ 70 വയസ്സുള്ള അബ്ദുൽ ജബ്ബാറാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റിന്റെ പിൻചക്രം മോഷണം പോയി. കടവല്ലൂർ അംബേദ്കർ നഗറിലെ പന്തലാത്ത അസീസിന്റെ ബൈക്കിന്റെ ചക്രമാണ് മോഷണം പോയത്. ബാലസംഘം കടങ്ങോട് മേഖലാ സമ്മേളനവും SSLC പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിജയികളെ അനുമോദിക്കലും നടന്നു. തർക്കങ്ങൾക്കൊടുവിൽ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഗ്യാസ് ക്രിമിറ്റോറിയം പ്രാവർത്തികമാക്കുന്നു. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് 2022-23 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ശുചിത്വ മാലിന്യ സംസ്കരണത്തിനായി പഞ്ചായത്തിന്റെ മെറ്റീരിയൽ കളക്ഷൻ സെന്ററിൽ പുതുതായി സ്ഥാപിച്ച ബെയിലിംഗ് മെഷീന്റെ പ്രവർത്തനോദ്ഘാടനവും ഹരിതകർമ്മ സേനയ്ക്കുള്ള പുതിയ യൂണിഫോം വിതരണവും നടന്നു. പഴയകാല നാടക സംഗീത പ്രവർത്തകനും കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി സഹകരണ സംഘം വൈസ് പ്രസിഡന്റുമായിരുന്ന പരുവക്കുന്ന് കോട്ടമ്മൽ പരേതനായ താങ്കുണ്ണി മകൻ വേണു കരിക്കാട് നിധ്യാതനായി. 62 വയസ്സായിരുന്നു. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ 50 നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി സൌജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുന്നംകുളം നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന 2022-23 അധ്യയന വർഷത്തിലെ SSLC പ്ലസ് ടു CBSE ഉൾപ്പെടെ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥിനികൾക്ക് കുന്നംകുളം നഗരസഭാ വിദ്യാഭ്യാസ പുരസ്കാരം നൽകുന്നു. 33 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന തൃശൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ശബരിദാസന് കുന്നംകുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് സെക്രട്ടറി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകി. പുന്നൂർക്കുളം അഖലാട് സഫല മാനവ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അഖില കേരള ബാലജന സഖ്യത്തിന്റെ 94 ജന്മദിനാഘോഷം കുനമൂച്ചി യൂണിയന്റെ നേതൃത്വത്തിൽ പുതിയതായി പണികഴിപ്പിച്ച പാറേമ്പടം കൊങ്ങണൂർ അമ്പിളി മഹാസമാജം അംഗൻവാടിയിൽ വിവിധ പരിപാടികളിലൂടെ ആഘോഷിച്ചു. കുന്നംകുളം ഗുഡ്ഷെപ്പേഡ് സീഡ് സംഘടനയുടെ നേതൃത്വത്തിൽ അടുപ്പുട്ടി മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 11 വാർഡിലെ വസ്തു നികുതി നിർണയവുമായി ബന്ധപ്പെട്ട് സർവേ നടത്തി. വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS വളണ്ടിയേഴ്സാണ് സർവേ നടത്തിയത്. പുന്നൂർക്കുളം സാഹിത്യ സമിതി ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി. കുന്നത്തൂർ സ്മരണയിൽ വെച്ചായിരുന്നു യോഗം. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.